ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റവ ലഡുവിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ തന്നെ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. റവ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പോളം റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. പിന്നെ ഏലക്കായ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്രയാണ് ഇതിക്ക് വേണ്ടത്. ഞാനിവിടെ ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള നെയ്യ് അതിൽ കിട്ടുകൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് ഫ്രൈ ചെയ്തിട്ട് ഞാനിവിടെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ നെയ്യിൽ തന്നെ ഇട്ടിട്ടാണ് റവ വറുത്തെടുക്കുന്നത്. അപ്പോൾ സിമ്മിലിട്ട് വറുക്കാം, മാക്സിമം ശ്രദ്ധിക്കണം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കഴിഞ്ഞാൽ റവ പെട്ടെന്ന് കളറ് മാറിപ്പോകും. അപ്പോൾ പിന്നെ ലഡുവിന് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സിമ്മിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ ഇതാ റവ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഈ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചട്ടിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മെൽറ്റാക്കിയെടുക്കണം. അപ്പോൾ നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിക്കുന്ന ടൈമിൽ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. 1 കപ്പോളം തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നാലേ അത് മെൽറ്റായി വരുമ്പോൾ തന്നെ തേങ്ങ ഒന്ന് കുക്കായി വരുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇവിടെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വറുത്ത് വെച്ച റവയും അണ്ടിപ്പരിപ്പും മുന്തിരി ചേർത്ത് കൊടുക്കുക. പിന്നെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഏലക്കായൻ്റെ പൊടി കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ലേശം എടുത്തിട്ട് 2 പാത്രത്തിലേക്കായിട്ട് മാറ്റുന്നുണ്ട്. കളറ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പിസ്താ ഗ്രീൻ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. മറ്റതിലേക്ക് ഒരു യെല്ലോ കളറും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ചേർത്ത് കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. അതായത് പോലെ ഓരോ ബോൾസായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ റവ ലഡു ഒക്കെ ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഒക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ തന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.